ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഒരുപാട് ആളുകളുടെ മൊബൈൽ ഫോണിലുള്ള ഫയൽസുകൾ അറിയാതെ ഡിലീറ്റ് ആയി പോയിട്ടുണ്ടാകും. അപ്പോൾ അതൊക്കെ നമുക്ക് സിമ്പിളായിട്ട് എങ്ങനെ റീകവർ ചെയ്തെടുക്കാൻ സാധിക്കുമെന്നതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. വീഡിയോയിട്ട് പോകുന്നതിന് മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ എന്നെ ബിൽ ചെയ്താൽ ഞാൻ എന്നാൽ വീഡിയോസുകളുടെയും നോട്ടിഫിക്കേഷൻസ് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീഡിയോയിട്ട് പോകാം. അപ്പോൾ ഗൈസ്, നമ്മുടെ മൊബൈൽ ഫോണിൽ നിന്ന് ഡിലീറ്റ് ആയിപ്പോയ ഫയൽസുകൾ എങ്ങനെ നമുക്ക് റീകവർ ചെയ്യാമെന്ന് നോക്കാം. അതിന് നമുക്കൊരു ആപ്ലിക്കേഷൻ ആവശ്യമാണ്. ഈ ഹോം പേജിൽ കാണുന്ന റീകവർ ഡിലീറ്റഡ് ഡാറ്റ എന്ന ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടും ഇതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വേണ്ടവർക്ക് അവിടെ പോയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്കാദ്യം ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം. ലോഡാവുന്നുണ്ട്. സ്റ്റാർട്ട് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ നാല് ഓപ്ഷനുകൾ കാണുന്നുണ്ടാകും. നമുക്ക് മൊബൈൽ ഫോണിലുള്ള നമ്മുടെ ഡിലീറ്റ് ആയിപ്പോയ ഓഡിയോകൾ റീകവർ ചെയ്യാൻ, റീകവർഡ് വീഡിയോസുകൾ റീകവർ ചെയ്യാൻ, ആപ്ലിക്കേഷൻസുകൾ, കോൺടാക്ട്സുകൾ, ഇതൊക്കെ നമുക്ക് റീകവർ ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കിത് റീകവർ ചെയ്യാവുന്ന ഈ ബാക്കപ്പ് വീഡിയോ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് റീകവർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്. പിന്നെ സിംഗിൾ വീഡിയോസുകളും എല്ലാ വീഡിയോസുകളും റീകവർ ചെയ്യാനും നിങ്ങൾക്കിതിൽ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോക്ക് ഒരു ലൈക്ക് ഇടുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ഇടുക. പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ഇറ്റ്സ് മീ ഷിഫാൻ സൈനിങ് ഔട്ട്.